ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ന്യൂ സോങ് റിലീസ്ഡ് ആവുള്ള പെർഫോമൻസ് കഴിഞ്ഞു. ഫാത്തിമ ഹെന്നയുടെ ഒരു ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. ഇനി അടുത്തതായി നിങ്ങളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കാൻ പോകുന്ന റൗണ്ടിലെ പെർഫോമൻസ് ആണ്. ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും നാഗൂർ അനീഫ റൗണ്ട്. സോ ഫോർ ദ പെർഫോമൻസ് ലെറ്റ്സ് വെൽക്കം വൈകാശ്. ഹായ് വൈകാശ്. ഹായ്. ലുക്കിംഗ് സോ സ്മാർട്ട്, ഹാൻസം. താങ്ക് യു. വൈകാശ്, കഴിഞ്ഞ പെർഫോമൻസ് നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു. വൈകാശിന്റെ ഒരു തിരിച്ചു വരവ്, അല്ലെങ്കിൽ എന്താ പറയുക, വൈകാശിൻ്റെ ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ആയിരുന്നു. തിരിച്ചു വരവല്ല, ആക്ച്വലി നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു. ക്വാർട്ടർ ഫൈനൽസിൽ ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണല്ലേ. അങ്ങനെയൊന്നുമില്ല. എന്തായാലും ഇതിപ്പം നല്ല ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു റൗണ്ട് തന്നെയാണ്. തമിഴ് മാപ്പിളപ്പാട്ട്, ഏത് പാട്ടാണ്? എന്തായാലും ഞാൻ കേട്ടിരിക്കാൻ വഴിയില്ല, പറയും പാട്ട് ഏതാണ്. അല്ലാഹുവിൻ ഗുണങ്ങളെ എടുത്തു കൂറിൻ, നാഗൂർ അനീഫ അവർ പാടിയ ഒരു സെമി ക്ലാസിക്കൽ. എല്ലാം പുരിഞ്ചു പോച്ചു മോനെ, റൊമ്പ പുരിഞ്ഞു പോച്ചു എല്ലോ. എന്തായാലും നന്നായിട്ട് പാടിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ്മളറിയോ നിനക്ക് ഇല്ല അല്ലേ, ഒരു പഞ്ചിന് പറഞ്ഞതല്ലേ, പഠിച്ചു പറഞ്ഞു. ഓൾ ദി ബെസ്റ്റ്. ശക്തി മൂടുവരില്ലേ ഇറവനിടം കയ്യേന്തുങ്ക, അവൻ ഇല്ല എന്ന് സൊല്ലുവരില്ലേ. ഇല്ല എന്ന് സൊല്ലു മനം ഇല്ലാതവൻ, സ്വല്ലു മനം ഇല്ലാതവൻ, ഈടുകിനയില്ലാതെ കരുണയുള്ളവൻ, ഇന്ന പട്ട എഴുപുരലെ കേൾക്കുന്നവൻ, എണ്ണങ്ങളെ ഹൃദയങ്ങളെ പാർക്കുന്നവൻ, ഇറവനിടം കയ്യേന്തുക, അവൻ ഇല്ല എന്ന് സ്വല്ലുവരില്ലേ. കേട്ടവർക്ക് അള്ളിത്തരുപവൻ, അല്ല തുൻപ തുയരങ്ങളെ കിള്ളിയറിപ്പവൻ, പാസത്തോടെ യാവരെയും പാർക്കുന്നവൻ, പാവങ്ങളെ പാർവയിനാൽ മായ്ക്കുന്നവൻ, അല്ലൽ പടും മാന്തർകളെ അയരാതീർകൾ, അല്ലാവി പേരരുളെ നമ്പി നില്ലുങ്ങൾ, അവരിടത്തിൽ കുറയനേറ്റും ചൊല്ലിക്കാട്ടുങ്ങൾ, അൻപ് നോക്കു തരുക മലർവതക്ക് വഴിവകുപ്പവൻ, വാഞ്ചയോട് യാവർക്കും തുണൈ നിർപ്പവൻ, അലമുഴങ്കും കടൽ പടയത്തു അഴകു പാർപ്പവൻ, അലയിൻ മീതും ആഴ്ച ചെയ്പവൻ, തലവണങ്കി കേൾപ്പവർക്ക് തന്തു മകിഴ്പവൻ, തരണിയെങ്കും നിറഞ്ഞു നിൽക്കും മഹാവല്ലവൻ, ഇറവനിടം കയ്യേന്തുക, അവൻ എന്ന് സൊല്ലുവരില്ല. വൈകാശ് ഉഷാറായി പെർഫോമൻസ്. ശരിക്കും തമിഴ് പഠിച്ചു വെച്ച് പറഞ്ഞു, അതേമാതിരി തന്നെ പാട്ടും അന്ന് കഷ്ടപ്പെട്ടു തോന്നുന്നു അല്ലേ. വൈകാശ് പാടുമ്പോൾ എനിക്ക് ശരിക്കും എന്താ പറയുക, ഒരു തമിഴ് തന്നെ തോന്നി.
ഇവിടെ അധികം ആൾക്കാർ പാടുമ്പോഴും ഫൈസൽ മാഷ് നേരത്തെ പറഞ്ഞ പോലെ മന്ദമിഴായിട്ടൊക്കെയാണ് നമുക്ക് തോന്നാറ്. കുറച്ചൊക്കെ എനിക്കിഷ്ടമായി, എനിക്ക് വളരെയധികം ഇഷ്ടമായി. വൈകാശ് ഒന്ന് ചിരിച്ചൂടെ. വൈകാശ്, വൈകാശിൻ്റെ എഫേർട്ട് ഇപ്രാവശ്യം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ, അത് കാണാണ്ട്. എന്തായാലും നമുക്ക് ജഡ്ജസിലേക്ക് പോവാം. വേണുചേട്ടാ, വൈകാശ് എഫേർട്ട് എടുത്തിട്ടുണ്ട്, വൈകാശ് അത് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. വെൽ ഡൺ. തമിഴിൻ്റെ ഡിക്ഷൻ പ്ലസ് ചെയ്ത് കടകടകടാന്ന് വാക്കുകൾ ഇങ്ങനെ മൂന്ന് ചരണങ്ങളും വരുന്നുണ്ട്, അത് കറക്റ്റായിട്ട് മറക്കാണ്ടതൊക്കെ പഠിച്ച് പാടി ആൻഡ് ഉള്ള സാധനങ്ങൾ വൈകാശ് അത് കറക്റ്റായിട്ട് അത് വെളിയിൽ ഫുൾ ത്രൂട്ടിൽ അത് പാടുന്നുണ്ട്. ബി കെയർഫുൾ അബൌട്ട് യുവർ വോയിസ്, ശബ്ദം വീക്കാവേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് ഇനിയും പാടാനുണ്ട്, നന്നായി വരട്ടെ മോനെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വേണു ചേട്ടാ. ഷാൻ സർ, വൈകാശ് എക്സലൻ്റ്. അത് ഇത് എന്താ പറയുക, കഴിഞ്ഞ പെർഫോമൻസ് സട കുടഞ്ഞ് എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് വൈകാശ്. നല്ല കാര്യമാണ്. എനിക്ക് ഓർമ്മ വരുന്നത് കഴിഞ്ഞ നമ്മുടെ ആരോ ഈ പറഞ്ഞ പോലെ ഈ തമിഴ് പാട്ട് പാടുമ്പോൾ പാളിപ്പോയി, പാളിപ്പോയപ്പോൾ മേഘന ചോദിച്ചു ഇതെന്താണ് പറ്റിയതെന്ന് വെച്ചപ്പോൾ അല്ല അത് പിന്നെ ലിറിക്ക് ഉണ്ടായിരുന്നു, പിന്നെ പ്ലാൻ ഉണ്ടായിരുന്നു, പിന്നെ ട്യൂൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് തന്നെയാണല്ലോ നമ്മുടെ പണി അല്ലേ. ഇതൊക്കെ എനിക്ക് ഇപ്പം പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഞാനിപ്പം വേട്ട എന്ന് പറഞ്ഞൊരു പടം ചെയ്യുന്നുണ്ട് രാജേഷ് പിള്ളയുടെ, അത് ചാക്കോച്ചൻ മഞ്ജു വാര്യർ ഇവരൊക്കെയാണ് പറയുക. അപ്പം എന്നോട് രാജേഷ് പിള്ള പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു 15 സെക്കൻഡ് ചാക്കോച്ചൻ്റെ മുഖം മാത്രം ഇങ്ങനെ കാണിക്കും, പക്ഷെ ചാക്കോച്ചൻ്റെ മനസ്സിൽ എന്താ ഉള്ളതെന്നുള്ളത് ഷാൻ മ്യൂസിക്കിലൂടെ കാണിക്കണം. അപ്പം ഞാൻ പറഞ്ഞു അതെങ്ങനെ ഇപ്പോൾ കാണിക്കാം, അവർ അത് നിൻ്റെ പണി എന്താന്ന് ചോദിക്കും. അപ്പം അതാണ് നമ്മുടെ ജോലിയാണ് അല്ലേ, അത് നമ്മൾ ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. നമ്മൾ വിശ്വസിച്ച ഒരാൾ ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ അത് നന്നായിട്ട് ചെയ്യാമെന്നുള്ളൊരു കടമ നമുക്കുണ്ട്. വൈകാശ് എനിക്കിപ്പം ഒന്നും പറയാനില്ല, ഇപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു തുടങ്ങിയല്ലോ എന്നുള്ള ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ. ഡിക്ഷൻ നന്നായിട്ട് പാടി, ശരിക്കും ഇത് മന്ദമിഴ് പോലെ ഒന്നും ഫീൽ ചെയ്യല്ല, ശരിക്കും തമിഴ് ആ മോഡുലേഷൻ ആ പഴയ ഒരു ആ ഒരു മോഡുലേഷൻ അതൊക്കെ കറക്റ്റായിട്ട് വന്നു. നമ്മൾ അന്ന് പറഞ്ഞ ടോൺ കംപ്ലീറ്റ് ആയിട്ട് പോയി. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സർ. താങ്ക് യു ഷാൻ സർ. രേണത്ത, വൈകാശ് പാടിൻ്റെ ആ ഒരു ഇതിൽ ഇങ്ങനെ ഇരിക്കുക, ഞാൻ എനിക്ക് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായി കേട്ടോ. നന്നായിട്ട് പാടി. നമ്മൾ നേരത്തെ പാട്ട് പാടിയപ്പോൾ നമ്മൾ പറഞ്ഞു അടുത്ത തന്നെ ഈ നാഗുർ അനിഫ്കാരുടെ പാട്ടാണ് വരാൻ പോണെ. അപ്പം എനിക്ക് തോന്നുന്നു നമ്മളൊരു അല്ലേ വോയിസ് കുറച്ചും കൂടി ഗെയിൻ അങ്ങനെയൊക്കെ നേരത്തെ പറഞ്ഞു, അപ്പം അതിൽ ശ്രദ്ധിക്കണം കേട്ടോ, അതിനൊരു ഡെപ്തൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞത് കറക്റ്റായിട്ട് പോയിട്ട് ശ്രദ്ധിച്ച് തന്നെ അത് കൈകാര്യം ചെയ്തു. കാരണം ആ ഒരു ടോണിലോട്ട് നമ്മളിപ്പോൾ രണ്ടുപേരുടെ അടുത്ത് അത് ചോദിച്ചു, അജ്മലിൻ്റെ അടുത്തും ചോദിച്ചിരുന്നു, ഹക്കീമിൻ്റെ അടുത്തും ചോദിച്ചു, അവർ പാടുന്ന വെച്ചാൽ ഒരു ആ ഒരു കുറച്ചൊക്കെ നിങ്ങൾക്കൊന്ന് ആ ടോണിലോട്ട് ചെയ്തുകൂടെ എന്ന് വരെ. കാരണം അത് അങ്ങനെ തന്നെ കേൾക്കുമ്പോൾ നമുക്ക് അവർ പാടി വെച്ചതൊന്നും അതിലൂടെ കുറച്ചൊക്കെ ഒരു നമുക്ക് ചെയ്യാമല്ലോ, മാക്സിമം ചെയ്ത് നോക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ പറയേണ്ടിയൊന്നും വന്നിട്ടില്ല. അടിപൊളിയായിട്ടാണ് പാടിയത് കേട്ടോ. ഇതുപോലെ തന്നെ ഇനി അടുത്ത പാട്ടിൽ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കും. താങ്ക് യു രണത്ത. ഫൈസൽ മാഷ്, നാഗൂർ അനിഫ്കയുടെ ഏറ്റവും ഹിറ്റായ എന്ന് പറഞ്ഞാൽ മലയാളികളൊക്കെ ഏറ്റെടുത്ത ഒരു അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൊന്നാണത്. ഫാത്തിമ വാന്തപുറി, അള്ളാവെ എന്ന നിനയിത നേരത്തെ പാടിയല്ലോ ഇവിടെ, അതേപോലെ ഈ രൈവനിടം കയ്യേന്തുക്കൾ, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും സൂപ്പർ ഹിറ്റായ നമ്മളൊക്കെ കേൾക്കുന്ന എപ്പോഴും കേൾക്കുന്ന പാട്ടുകൾ. ഇത് മോൻ ഒറിജിനൽ കേട്ടല്ലേ പഠിച്ചല്ലേ. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു യൂട്യൂബിലൊരു വിഷൽ കിടപ്പുണ്ട്, ഈ ഒരു ഹാർമോണിയൊക്കെ വെച്ച് അദ്ദേഹം തന്നെ ഇരുന്ന് പാടുന്ന ഒരു ഈ പാട്ടാണത്. ഒരു അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈല് തന്നെ ഹൈ നോട്ടാണ്, അതൊക്കെ വളരെ ഗംഭീരമായിട്ടാണ്, ഒരു പ്രത്യേക സ്റ്റൈലാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ മോനത് ശരിക്കും പാട്ട് ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് എല്ലാം കൊണ്ടും മോൻ ആ ഇൻട്രോ വരെ അങ്ങനെയാണല്ലോ വന്നത്, നമ്മളൊക്കെ ഞെട്ടിച്ചുകൊണ്ടാണല്ലോ ആ പാട്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞത്. അപ്പോൾ അത്ര കൃത്യമായിട്ട് തന്നെ ഇനി ഇനിയിപ്പോൾ ഗാനമേളയിലൊക്കെ വൈകാശ് ഈ പാട്ട് കൊണ്ട് കുറേ കളിക്കും, കാരണം ഫാത്തിമ വാന്തപുറിയായിട്ട് ആര്യ മോഹൻദാസ് ഇപ്പോൾ കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഞാനൊക്കെ എവിടെ ചെന്നാലും ആര്യ മോഹൻദാസ് ഈ പാട്ട് പാടുന്ന കേൾക്കാം, അതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് വൈകാശന് ഇത് ഇതുകൊണ്ട് കുറേ ഒരു വെറൈറ്റി സിംഗറായിട്ട് കുറച്ച് അവൻ തമിഴും പാടും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ട് നടക്കാം. ഞാൻ പറഞ്ഞത് അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നത് 14-ാം രാവിലെ ന്യൂ സോങ് റിലീസ് റൗണ്ടിന് ഒത്ത് നമ്മൾ ഈ ഒരു ഷെഡ്യൂളിൽ കൊണ്ടുവന്ന ഈ ഒരു നാഗുർ അനിഫ റൗണ്ട് എല്ലാവരും ശ്രദ്ധിക്കും, കാരണം അതൊരു വെറൈറ്റി ആയിട്ട് അതിങ്ങനെ ഗംഭീരമായി കൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ കുട്ടികളുടെ സെലക്ഷനും പാട്ടുമൊക്കെ. വൈകാശ്, വൈകാശിൻ്റെ ഒരു സ്റ്റൈലും മാറി ഈ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞ പാട്ടിന് നന്നായി മാർക്ക് കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു ഷെഡ്യൂളിലും ഒരു പുതിയ വൈകാശാണ്, അപ്പോൾ അത് ഇനി ന്യൂ സോങ് കൂടി ഉണ്ട്, അതിലും ഗംഭീരമാവട്ടെ. താങ്ക് യു ഫൈസൽ മാഷേ, ഗ്രേറ്റ് കമൻസ്, സോ ഹാപ്പി ഫോർ യു.
ഈ പാട്ട് പഠിക്കാൻ ഹെൽപ്പ് ചെയ്തോ, ആരുടെയും ഹെൽപ്പ് തേടിയോ? എടുത്തു ആരുടെ പാട്ട് സെലക്ട് ചെയ്തത്? പിന്നെ നവാസ് പാലിയർ സാറാണ് അജയേട്ടൻ പഠിപ്പിച്ചെന്ന്. പിന്നെ ഡിക്ഷണറി റെഡിയാക്കി തന്നത് എന്റെ വീട്ടിന്റെ അടുത്തൊരു കരുണൻ എന്ന് പറയുന്ന ഏട്ടനുണ്ട്. തമിഴനാണോ? അവര് തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ടേക്ക് വന്നു, അത് നല്ല ഹെൽപ്ഫുൾ ആയി. ആഹാ, അയൽക്കാരൻ ഉപകാരം ചെയ്തു. എന്തായാലും അദ്ദേഹത്തിനോടൊരു സ്പെഷ്യൽ താങ്ക്സ്. നമ്മുടെ വൈകാശിൻ്റെ ഒരു എക്സലന്റ് പെർഫോമൻസ് കാണാൻ പറ്റിയതിൽ. ഇനി മാർക്സ്, വെരി ഇമ്പോർട്ടൻറ്റ്, ലെറ്റ്സ് നോ ദ മാർക്സ്. ഷാൻസർ വൈകാശ്, വെരി ഗുഡ്, 27.5. 27.5 ഓൺ 30. താങ്ക് യു ഷാൻസർ. രണത്ത, ഞാൻ ഒരു 0.5 കൂട്ടി തരാം, കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടമായി ആ പാട്ട്, ആ ഒരു സ്റ്റൈലേ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. 28 out of 30. താങ്ക് യു രണത്ത. ഫൈസൽ മാഷ്, ഒരു ബംഗാളി മുസ്ലിം ഗാനം പാടുകയാണെങ്കിൽ അനീഷ് ഒരുപാട് ആളൊക്കെ ഇപ്പൊ കേരളത്തിൽ കിട്ടും കേട്ടോ. ഏതായാലും മോനെ 27.5. 27.5 on 30. Thank you, Faisal Masha. Any out of 10? Edichetta? 8.5. 8.5. Thank you. Vaigash, 91.5 out of 100. Nalloru kaiyadi. Vaigash, kaiyina round kaiyappom ethu last aayirunnu. Enikku thonnu ee poku povaanengil aa first enna adikkan pattum ee oru round il. Edhalum all the best. Thank you. Adutha performance il kaana. Ippam duty koodi ṭo.